السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രഭാതത്തിലും പ്രദോഷത്തിലുമുള്ള പ്രാർത്ഥനകളാണ് ഇന്നത്തെ പാഠമായി നമുക്ക് കേൾക്കാനുള്ളത്. ഒന്നാമതായി ആയത്തുൽ കുർസി, സൂറത്ത് ബക്കറയുടെ 255-ാമത്തെ വചനമാണ് ആയത്തുൽ കുർസി. നമുക്കറിയാം, അത് രാവിലെ ഓതുന്നവന് വൈകുന്നേരം വരെ ജിന്നുകൾ ബാധിക്കുന്നതല്ല, ആരെങ്കിലും വൈകുന്നേരം ഓതിയാൽ അവന് നേലം പുലരുന്നതുവരെയും എന്ന് നിസായി അൽബാനി സഹിയാക്കിയിട്ടുള്ള ഹദീസിൽ പറഞ്ഞിരിക്കുന്നു. ആയത്തുൽ കുർസിയെ പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിലെ ഒന്നാമത്തെ പാരായണം ചെയ്യപ്പെടേണ്ടുന്ന വചനമാണ്. രണ്ടാമതായി മുഅവ്വദാത്ത് അഥവാ ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിൻ നാസ്, അതോടൊപ്പം തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് അഥവാ സൂറത്തുൽ ഇഖ്ലാസ്, ഇത് ഓതുക എന്ന് അബൂദാവൂദും തിർമിദിയും ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം. ഇതിന്റെ ഫലങ്ങൾ, ആരെങ്കിലും ഇവ മൂന്നും രാവിലെയും വൈകുന്നേരവും ചൊല്ലിയായാൾക്ക് എല്ലാറ്റിനും അതു മതി എന്നാണ് മേൽപ്പറഞ്ഞ അതേ ഹദീസിൽ ഉള്ളത്. മൂന്നാമതായുള്ള സുന്നത്ത് പ്രഭാതത്തിലെ പ്രാർത്ഥന, അത് ഇപ്രകാരമാണ്: അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദ് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദാ ലിയൗം وخير ما بعده واعوذ بك من شر ما في هذا اليوم وشر ما بعده ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب النار وعذاب القبر. ഇത് മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ സഹീഹായി വന്നിട്ടുള്ള പ്രാർത്ഥനയാണ് പ്രഭാതത്തിലുള്ളത്. അതേ പ്രാർത്ഥന തന്നെ വൈകുന്നേരമാകുമ്പോൾ നമുക്ക് പാരായണം ചെയ്യാം. അതിലുള്ള ചെറിയ വ്യത്യാസം, വൈകുന്നേരം അസ്ബഹന എന്നതിന് പകരം അംസൈന എന്ന് പറയേണ്ടതാണ്. അപ്രകാരം യൗം എന്നതിന് പകരം ലൈൽ അഥവാ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈൽ എന്നും പറയേണ്ടതാണ് എന്ന് ഓർക്കുക. നാലാമത് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥന: അല്ലാഹുമ്മ ബിക അസ്ബഹന വബിക അംസൈന വബിക നഹ്യ വബിക നമൂത് വഇലൈക നുശൂർ റവാഹു തിർമിദി. തിർമിദി ഉദ്ധരിച്ച ആ സഹീഹായ ഹദീസിൽ വൈകുന്നേരമാകുമ്പോൾ അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹന വബിക നഹ്യ വബിക നമൂത് വഇലൈക മസീർ എന്നാക്കി മാറ്റി പ്രാർത്ഥിക്കേണ്ടതും ആണ്. ഈ നാല് പ്രാർത്ഥനകൾക്ക് ശേഷം അഞ്ചാമതായി നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ആ പ്രാർത്ഥന സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അതിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ദൃഢവിശ്വാസത്തോടുകൂടി വൈകുന്നേരം പറയുന്നവർ അതേ രാത്രി മരണമടഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്രകാരം രാവിലെ പറഞ്ഞവൻ വൈകുന്നേരം ആകുന്നതിന് മുമ്പ് മരണമടഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ റിപ്പോർട്ട് ചെയ്ത ഇമാം ബുഖാരിയുടെ അതേ ഹദീസിൽ കാണാം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നാം മനഃപ്പാഠമാക്കണം. അത് ഇപ്രകാരമാകുന്നു: അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ല അന്ത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹദിക വ വഅദുക മസ്തതഅത് അഊദു ബിക മിൻ ശരി മാ സനഅത് വ അബൂ ലക ബിനിഅമതിക അലൈ وَأَبُوءُ بِذَنْبِي فَغْفِرْ لِي فَإِنَّهُ لَا يَغْفِرُ الذُّنُوبَ إِلَّا أَنْتَ رَوَاهُ ബുഖാരി. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സൗഭാഗ്യമായിക്കൊണ്ട് അള്ളാഹു അറിയിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറുകളുടെ സയ്യിദായ നേതാവായ ഈ പ്രാർത്ഥന, ഇത് പ്രാർത്ഥിക്കുക മറക്കാതെ. ഏത് ദിവസത്തിലായിരുന്നാലും രാത്രിയിലായിരുന്നാലും ആ പ്രാർത്ഥന മരണമടഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് കാരണമായതാണ്.
അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ പതിവാക്കുക. അപ്രകാരം അതിന് മുമ്പ് പറഞ്ഞ നാല് കാര്യങ്ങളും, ഇതടക്കം അഞ്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ പ്രഭാത പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ നാം പഠിക്കുന്നത്. ഇതിനെ തുടർന്ന് വരാനിരിക്കുന്ന മറ്റ് പ്രാർത്ഥനകൾ അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കേൾക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിച്ച കാര്യങ്ങൾ പ്രായോഗികമാക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.